നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധത്തിന് കാരണമാകുമെന്ന് യു എൻ മുന്നറിയിപ്പ്. എന്നാൽ ഇത്തരമൊരു നീക്കം മിഡിൽ ഈസ്റ്റിന് താങ്ങാനാകില്ലെന്നാണ് യു എൻ ചീഫ് അന്റോണിയോ ഗുട്ടറസ് ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇരുവിഭാഗങ്ങളും തമ്മിൽ അതിർത്തിയിൽ ഉൾപ്പെടെ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. ഇസ്രയേലും ഹിസ്ബുള്ളയും യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ലെബനനിലെ പൌരന്മാരോട് എത്രയും വേഗം രാജ്യവിടാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ലെബനൻ മറ്റൊരു ഗാസിയായി മാറാനുള്ള സാധ്യതയാണ് യു എൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇരുവിഭാഗവും തമ്മിലുള്ള വാക്കുകളിലൂടെ പോരാടുന്നത് ലെബനനിൽ അധിനിവേശ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. പെട്ടെന്നുള്ളൊരു നീക്കമോ തെറ്റായ കണക്കുകൂട്ടലോ അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന മഹാദുരന്തത്തിന് തന്നെ കാരണമായേക്കാം. ലെബനൻ മറ്റൊരു ഗാസയാകുന്നത് ലോകത്തിന് താങ്ങാനാവില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. യു എന്നിന്റെ സമാധാന ദൗത്യത്തിൽ ഉൾപ്പെട്ടവർ സ്ഥിതി ശാന്തമാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സംഘർഷ സാധ്യത കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ലോകം ഇരുവിഭാഗത്തോടും പറയുന്നുമുണ്ട്. പ്രശ്നത്തിന് സൈനികമായ പരിഹാരമല്ല വേണ്ടതെന്നും ഗുട്ടറസ് പറയുന്നു. പെട്ടെന്നുള്ളൊരു നീക്കം ഈ മേഖലയിൽ ദുരന്തത്തിന് കാരണമായേക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്ന ലെബനൻ ഇസ്രയേൽ അതിർത്തിയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാൻ യു എൻ നിയോഗിച്ച സമാധാന സേനാംഗങ്ങൾ തെക്കൻ ലെബനനിൽ വളരെ കാലമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഇസ്രയേലികളെയും ലെബനീസ് ആളുകളെയും അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ചർച്ചകളും നടക്കുന്നു. ഇസ്രയേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിലുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ബൈഡൻ ഭരണകൂടം അതിന്റെ സഖ്യകക്ഷിയെ പിന്തുണയ്ക്കാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് ഈയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുന്ന ഉന്നത ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ പ്രതിനിധി സംഘത്തിന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് ആവശ്യമായ സുരക്ഷാ സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും യു എസ് സൈനികർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതേസമയം ഇസ്രയേലിന്റെ വടക്കൻ മുന്നണിയിൽ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ബൈഡൻ ഭരണകൂടം ആവർത്തിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ, സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ, വൈറ്റ് ഹൌസ് മിഡിൽ ഈസ്റ്റ് അഫയേഴ്സ് കോർഡിനേറ്റർ ബ്രെറ്റ് മക്ബൂർക്ക് തുടങ്ങിയ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുമായി സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാജി ഹനേക്ബി എന്നിവരുൾപ്പെടെയുള്ള ഇസ്രയേലി ഉന്നത ഉദ്യോഗസ്ഥർ വാഷിംഗ്ടണിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലെ സ്ഥിതി, ഇറാൻ, വെടിനിർത്തൽ, ബന്ദിയാക്കൽ ചർച്ചകൾ എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തതായാണ് വിവരം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ബെയ്റൂട്ടിനെ ഗാസിയാക്കി മാറ്റുമെന്ന് നേരത്തെ തന്നെ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ലെബനനെതിരെ യുദ്ധമാരംഭിച്ചാൽ ഇസ്രയേലിലെ ഒരിടവും സുരക്ഷിതമായിരിക്കില്ല എന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റല്ല ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ നിയമങ്ങളും സംയമനവും പാലിക്കാതെ പ്രതിരോധിക്കുമെന്നും തങ്ങളുടെ റോക്കറ്റുകളിൽ നിന്ന് സുരക്ഷിതമായി ഇസ്രയേലിൽ ഒരിടവും ഉണ്ടാകില്ല എന്നുമാണ് നസ്റല്ല പറഞ്ഞത്. ലെബനനിൽ യുദ്ധമുഖം തുറക്കും എന്ന ശത്രുവിന്റെ ഭീഷണിയെ ഭയക്കുന്നില്ല എന്നാണ് നസ്റല്ല വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ പ്രത്യാക്രമണം ശക്തിപ്പെടുത്താനുള്ള പദ്ധതിക്ക് മേലധികാരികളിൽ നിന്ന് അനുമതിയായി എന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചതോടെയാണ് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ലെബനനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ സഹായിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അയൽദ്വീപ് രാജ്യമായ സൈപ്രസിനും നസ്റല്ല മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമത്താവളങ്ങളും തുറമുഖങ്ങളും ഇസ്രയേൽ ഉപയോഗപ്പെടുത്തിയേക്കും എന്നതിനാലാണ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇസ്രയേൽ തുറമുഖ നഗരമായ ഹൈഫയുടെ ഡ്രോൺ ചിത്രങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതോടെയാണ് ഇസ്രയേൽ സൈന്യം ലെബനനെതിരെ ആക്രമണത്തിന് സജ്ജമാണ് എന്ന് അറിയിച്ചിട്ടുള്ളത്. സമ്പൂർണ്ണ യുദ്ധത്തിലൂടെ ഹിസ്ബുള്ളയുടെ വേരറക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും പ്രഖ്യാപിച്ചു. ഇസ്രയേലിലെ സൈനിക താവളങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ആയുധപ്പുരകളുമെല്ലാം വ്യക്തമായി കാണുന്നതാണ് ഹിസ്ബുള്ള പുറത്തുവിട്ട ചിത്രം. ഇതിനിടെ ബുധനാഴ്ച വടക്കൻ ഇസ്രയേലിലെ കിയാത് ഷമോനിലേക്ക് 15 കത്യൂഷ റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചിരുന്നു. ലെബനിലെ ഖിയാമിലേക്ക് ഇസ്രയേലും പ്രത്യാക്രമണം നടത്തി. ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇറാൻ അനുകൂല സായുധ സംഘടനയായ ഹിസ്ബുള്ള ദിനവും വടക്കൻ ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിൽ വെടിനിർത്തൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അതിർത്തി കടന്ന് ഇസ്രയേലിലേക്കുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഇസ്രയേൽ പൂർണ്ണ ശക്തിയോടെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് യു എസ് വിലയിരുത്തൽ. സി എൻ എൻ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു പൂർണ്ണമായ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദി സംഘം വടക്കൻ ഇസ്രയേലിന്റെ അയേൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധത്തെ മറികടക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുമുണ്ട്. മലയാളി വാർത്ത ഇൻസൈറ്റ്.